ഭാരതപ്പുഴ സംരക്ഷണം വിളിച്ചോതി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മാതൃക ശ്രദ്ധ പിടിച്ചുപറ്റി. അനധികൃത മണലെടുപ്പും കയ്യേറ്റവും മൂലം ഭാരതപ്പുഴയ്ക്ക് സംഭവിച്ച നാശമാണ് വിദ്യാർത്ഥികൾ മാതൃകയിലൂടെ അവതരിപ്പിച്ചത്. ഒറ്റപ്പാലം വേങ്ങശ്ശേരി വി കെ എം യു പി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കെ ജി അശ്വിനും 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കെ അശ്വിനുമാണ് ഭാരതപ്പുഴ സംരക്ഷണം വിളിച്ചോതിക്കൊണ്ടുള്ള മാതൃകയുമായി പട്ടാമ്പിയിൽ ഭാരതപ്പുഴ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സമ്മേളനവേദിയിലെത്തിയത്. അനധികൃത മണലെടുപ്പും കയ്യേറ്റവും മലിനീകരണവും ജലചൂഷണവും മൂലം ഭാരതപ്പുഴയ്ക്ക് എങ്ങനെ നാശം സംഭവിക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ മാതൃകയിലൂടെ അവതരിപ്പിച്ചത്. കണ്ണൂരിൽ നടന്ന ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഇവരുടെ മാതൃകയ്ക്ക് 4-ാം സ്ഥാനം ലഭിച്ചിരുന്നു. സ്കൂൾ അധ്യാപകനായ പത്മജൻ മുൻകൈയ്യെടുത്താണ് ഈ മാതൃക ഭാരതപ്പുഴ സംരക്ഷണ സമ്മേളനം നടക്കുന്ന വേദിയിൽ പ്രദർശിപ്പിച്ചത്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ നദികളുടെ അവസ്ഥയാണ് ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഒറ്റപ്പാലം മേഖലയാണ് ഞങ്ങളിവിടെ പ്രവർത്തന മാതൃകയായി അവതരിപ്പിക്കുന്നത്. മണലെടുപ്പ് കയ്യേറ്റ മാലിന്യങ്ങൾ മൂലം നിമിത്തം മരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയുടെ ഒരു പ്രവർത്തന മാതൃകയാണ് ഈ പ്രവർത്തന മാതൃകയായി ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച കേരളത്തിലെ പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകി നമ്മുടെ ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. എന്നാൽ ഇന്ന് ഭാരതപ്പുഴ മണലെടുപ്പും കയ്യേറ്റവും മാലിന്യം തള്ളലും നിമിത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണലെടുത്ത് മറ്റു ലോറികളിൽ കടത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഭാരതപ്പുഴയിൽ മണലെടുപ്പ് കാരണം 5 മീറ്റർ പുഴ ആഴം കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ 5 മീറ്ററിലധികം മണലും ഇന്ന് ഭാരതപ്പുഴയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഭാരതപ്പുഴയിലെ അനധികൃത മണലെടുപ്പും ചൂഷണവുമായും ബന്ധപ്പെട്ട് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളും ഇവർ സമ്മേളനവേദിയിൽ പ്രദർശിപ്പിച്ചു.